ഹായ് വെൽക്കം ബാക്ക് ടു അർഷി ടേസ്റ്റി ഡോട്ട്സ് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വീണ്ടും അർഷി ടേസ്റ്റി ഡോട്ട്സിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു തുർക്കിഷ് ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപേ താഴെ കാണുന്ന ആ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന റെഡ് കളറുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് കൂടെയുള്ള കുഞ്ഞ് ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് സോൾട്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഡ്രൈ ഈസ്റ്റാണ്. ഞാൻ അതിൽ ഡയറക്റ്റായിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം പാലിൽ, ഇളം ചൂടുള്ള പാലിൽ അത് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് പൊങ്ങി വന്നതിന് ശേഷം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈസ്റ്റ് എന്ന് പറയുന്നത് 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും കൂടിയിട്ട് മിക്സാക്കിയിട്ട് ഇളം ചൂടാക്കി വെക്കുക. അതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം നിങ്ങൾക്ക് ചേർക്കാം. ഇനി പാലാ ചേർക്കുന്ന പാല് ചേർക്കാം. പഴം ചൂടോടുകൂടി വേണം നമ്മളിതിൽ ഒഴിച്ച് കുഴച്ചെടുക്കാൻ. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുറച്ചൊന്ന് ലൂസാക്കി കുഴച്ചാൽ നല്ലൊരു ബ്രെഡായിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ലൊരു റൊട്ടി ആയിരിക്കും. അപ്പോൾ അതിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. ഒലിവ് ഓയിൽ ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചിട്ട് ഒരരമണിക്കൂറൊന്ന് മൂടി വെക്കാം. അരമണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ആക്കിയപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒരല്പം പൊടി യൂസ് ചെയ്തിട്ടൊന്ന് പരത്തിയെടുക്കാം. വലിയ ബോളായിട്ട് നല്ല കട്ടിയായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. ഞാനിപ്പോൾ ഈ ഒരു 3 കപ്പ് മൈദ എന്ന് പറയുന്നത് എനിക്കൊരു 9 ബോളായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു വലുപ്പമുള്ള ബോളായിരിക്കണം. കുറച്ചൊരു തിക്കായിട്ട് വേണം നിങ്ങളിത് പരത്തിയെടുക്കാൻ. പരത്തിയെടുക്കാനൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു കട്ടിയിൽ ഞാൻ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. വലുപ്പത്തിൽ പരത്തണ്ട, നല്ല വലിയതാക്കി പരത്തണ്ട. നല്ല തിക്കായിട്ട് കട്ടിയിൽ പരത്തിയെടുത്താൽ മതി. നമുക്കൊരു പാന് വെച്ചിട്ട് അതിലേക്ക് ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നല്ലപോലെ പാന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഈ റൊട്ടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് ഒരു 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാലേ റൊട്ടി നല്ലപോലെ പൊങ്ങി വരില്ല. ഇപ്പോൾ ഒരു 1 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കൊമള വരുന്ന ടൈമിൽ നമ്മൾ സെക്കൻഡ് ടൈം മറിച്ചിടുക. അപ്പോൾ നമുക്ക് നല്ലപോലെ പൊങ്ങി ബോൾ പോലെ ആയി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് 2 ടൈം മാത്രമേ നമ്മൾ മറിച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റൊട്ടി തയ്യാറാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ വെജിറ്റബിൾ ഇഷ്ടപ്പെടുന്നവരാണ്, വെജിറ്റബിൾ കുറുമൊക്കെ ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ നമുക്കൊരല്പം ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിലായി ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തുർക്കിഷ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പുതിയ പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണുന്നതായിരിക്കും. തൽക്കാലം എല്ലാവർക്കും ബൈ ബൈ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും, എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക.